നടൻ മുകേഷിനെ പറ്റി ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വരുന്ന തിരിച്ചറിവുകൾ എന്താണ്? നമസ്കാരം, സ്വാഗതം, വന്ദനം, സുപ്രഭാതം. ആമുഖമായി ഞാൻ ഒരു പച്ച പരമാർത്ഥം ആദ്യമായി സൂചിപ്പിക്കട്ടെ. എനിക്ക് മലയാള സിനിമാ ലോകത്തിലെ ഒരു നടനെയോ നടിയെയോ പരിചയമില്ല. അതിനേക്കാൾ സന്തോഷമേറിയ കാര്യം അവർക്കാർക്കും എന്നെയും പരിചയമില്ല. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ പരാമർശിക്കാൻ പോകുന്ന കഥാപുരുഷനായ നമ്മുടെ നിയമ നിർമ്മാതാവും കൂടെയായ ശ്രീ മുകേഷിനോട് എനിക്ക് വിദൂര ബന്ധം പോലുമില്ല. അദ്ദേഹം ആരാണെന്നോ അദ്ദേഹത്തിൻ്റെ കലാപരിപാടികൾ എന്താണെന്നോ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ കഴിവുകൾ എന്താണെന്നോ അദ്ദേഹം എപ്രകാരമുള്ള വൈകാരിക ജീവിയാണെന്നോ വികാരിയാണെന്നോ എന്നൊന്നും എനിക്കറിയില്ല, വ്യക്തിപരമായി അറിയില്ല. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിയിൽ വന്ന ശേഷം ഒരു പ്രത്യേക വിധത്തിൽ മുകേഷിനെ കേന്ദ്രീകരിച്ച് മാധ്യമ അഭ്യാസങ്ങൾ നടക്കുന്നതുകൊണ്ട് അതിൻ്റെ നേരെ കണ്ണടയ്ക്കാൻ വയ്യ എന്നൊരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നത് കൊണ്ട് ഇത് സംബന്ധമായ ചില കാര്യങ്ങൾ, എല്ലാവർക്കും പ്രയോജനം വരുന്ന കാര്യങ്ങൾ ഏവരും ഒത്ത് ചിന്തിക്കുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം. സുഹൃത്തുക്കളെ, എനിക്ക് മാധ്യമ ലോക താല്പര്യങ്ങൾ അല്പം പോലും ഇല്ല എന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ മുകേഷിനെ പോലെയുള്ളൊരു വ്യക്തി മാധ്യമ ലോകത്തിൻ്റെ സമ്പാദ്യമാകാൻ എല്ലാ സാധ്യതയുമുണ്ട്. അദ്ദേഹത്തെ കൊണ്ട് നന്നേ മുതലെടുക്കുവാൻ മാധ്യമ ലോകത്തിന് സാധിക്കും. അത്രമാത്രം വർണ്ണശബളമായ ജീവിതമാണ് അദ്ദേഹം നയിച്ചത് എന്ന് മാധ്യമ ലോകം തന്നെ വെളിപ്പെടുത്തുന്നു. ആ അറിവ് മാത്രമേ എനിക്കുള്ളൂ, അല്ലാതെ മറ്റ് യാതൊരു വിധത്തിലുള്ള പ്രത്യേകമായ അറിവും എനിക്കില്ല. എൻ്റെ താല്പര്യം മുകേഷ് എന്ത് ചെയ്തു ചെയ്തില്ല, എന്തെല്ലാം നാടകങ്ങൾ കളിക്കുന്നു കളിച്ചില്ല, ആരെയൊക്കെ വളപ്പിലാക്കി അല്ലെങ്കിൽ ആക്കിയില്ല, ആരെ തൊഴിച്ചു തൊഴിച്ചില്ല, ഇതൊന്നുമല്ല എൻ്റെ താല്പര്യം. അത് മറ്റുള്ളവരുടെ താല്പര്യമാണ്. എൻ്റെ താല്പര്യം എന്താണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അതിനെ മാത്രം ആസ്പദമാക്കി നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ വളരെ വ്യക്തമായി പറഞ്ഞു നിൽക്കേണ്ട ചില ചിന്തകൾ, നാലോ അഞ്ചോ ചിന്തകൾ ഹ്രസ്വമായി അവരുമായി പങ്കിടുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ താല്പര്യം ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഒരു ചോദ്യമാണ്, ഈ മുകേഷിനെ പോലുള്ളൊരു വ്യക്തി ഉടലെടുത്തത് എങ്ങനെയാണ്? ഞാൻ ചോദ്യം ആവർത്തിക്കട്ടെ. ഈ മുകേഷിനെ പോലെ, ഇപ്പോൾ മാധ്യമങ്ങൾ ചിത്രീകരിക്കപ്പെട്ടു വരുന്ന മുകേഷിനെ പോലെ പ്രത്യേകതയുള്ള വ്യക്തിത്വം വാർത്തെടുത്തത് ആരാണ്? ഇതിലാരൊക്കെയാണ് പങ്ക് വഹിച്ചിട്ടുള്ളത്? ശാരീരികമായി നോക്കുമ്പോൾ ഒരു വ്യക്തി ജനിക്കുന്നത് ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും സംഗമത്തിലാണെങ്കിൽ ധാർമ്മികവും സാംസ്കാരികവും വൈകാരികവുമായി മനഃശാസ്ത്രപരമായി സൈക്കോളജിക്കലായി ഒരു വ്യക്തി ജനിക്കുന്നത് ഒരു സമൂഹത്തിൻ്റെ ഗർഭപാത്രത്തിലാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു വ്യക്തിക്ക് രണ്ട് തരത്തിലുള്ള ജനനങ്ങളുണ്ട്. ഇത് നമ്മുടെ സമൂഹം തിരിച്ചറിയാത്തൊരു സത്യമായതുകൊണ്ടാണ് ഇത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് എൻ്റെ ഉള്ള് എന്നെ നന്നേ നിർബന്ധിക്കുന്നത്. ഒരു വ്യക്തിക്ക് രണ്ട് അമ്മമാരുണ്ട്. ഒന്നൊരു സ്ത്രീയാണ്, രണ്ട് ഒരു സമൂഹമാണ്. ഈ രണ്ട് ജനനത്തിൻ്റെയും ആകെത്തുകയാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വവും അല്ലെങ്കിൽ വ്യക്തിത്വ രാഹിത്യവും അദ്ദേഹത്തിൻ്റെ ജീവിതവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിത രാഹിത്യവും. ഇത് കേരള സമൂഹം തിരിച്ചറിഞ്ഞേ മതിയാകുകയുള്ളൂ. ഇപ്പോൾ മുകേഷ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന പൊതുവായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ നടക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ വിശദമാണ്, ആദ്യ ഭാര്യ സരിത. അദ്ദേഹത്തിന് ഈ ലൈനിൽ വളരെയധികം അനുഭവ സമ്പത്തുണ്ട് എന്ന് നമുക്ക് എവർക്കും പറയാം. ആദ്യത്തെ ഭാര്യ സരിത, അവർ വളരെ പ്രശസ്തയായ ഒരു നടിയായിരുന്നു എന്ന് അവരുടെ തന്നെ പ്രസ്താവനയിൽ കൂടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
പല അവാർഡുകളൊക്കെ കരസ്ഥമാക്കിയ, മുകേഷ് ഒന്നുമല്ലായിരുന്ന കാലത്തെല്ലാമായിരുന്ന ഒരു നടി. അവരെ മുകേഷ് വിവാഹം ചെയ്യുന്നു. അപ്പോൾ അവർ തന്നെ പറഞ്ഞ കാര്യങ്ങളെ മാത്രം ആസ്പദമാക്കിയാണ് ഞാൻ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. കാരണം അതിൽ സത്യമുണ്ട് എന്നതിനെപ്പറ്റി എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ട്, അവർ പറഞ്ഞതിൽ സത്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഈ മുകേഷിനെ പ്രസവിച്ച സമൂഹം, അത് നാം മനസ്സിലാക്കിയേ മതിയാകുകയുള്ളൂ. അത് മനസ്സിലാക്കാതെ ഈ പ്രശ്നത്തോട് സത്യസന്ധമായി പ്രതികരിക്കുവാൻ നമുക്കാർക്കും കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ ഒന്ന് മെരുക്കിയെടുക്കാനും നമുക്ക് സാധ്യമല്ല. നിങ്ങൾ ഒരു രോഗിയായിട്ട് ഒരു ഡോക്ടറെടുത്ത് പോയാൽ അദ്ദേഹം ആദ്യം ചെയ്യുന്ന ഡയഗ്നോസിസ് ആണ് രോഗം എന്താണ് എന്ന് കണ്ടുപിടിക്കുകയാണ്. നമ്മുടെ ഇപ്പോഴത്തെ പ്രത്യേകത, സാമൂഹ്യ രോഗങ്ങളുണ്ട്, പക്ഷേ അതെന്താണെന്ന് കണ്ടുപിടിക്കരുത്. ആ രോഗത്തെ നിലനിർത്തുന്ന ഘടകങ്ങൾ, രോഗലക്ഷണങ്ങൾ എന്താണ്, അതിൻ്റെ കാരണങ്ങൾ എന്താണ്, ഈ കാരണങ്ങളെ എപ്രകാരം നിർമാർജനം ചെയ്യാൻ കഴിയും, ആരോഗ്യത്തോടുകൂടെ ജീവിക്കത്തക്കവണ്ണം ഒരു വ്യക്തിക്കും സമൂഹത്തിനും എന്തെല്ലാം വ്യവസ്ഥിതികൾ അവസ്ഥകൾ ഉണ്ടാക്കണം, ഇവയെപ്പറ്റി നമുക്ക് യാതൊരു താല്പര്യവുമില്ല. അതിൻ്റെ അർത്ഥം, നിജസ്ഥിതി, നിലവിലിരിക്കുന്ന അവസ്ഥ മെച്ചപ്പെടുവാൻ നമുക്ക് താല്പര്യമില്ല. പിന്നെയോ, ഈ ചീഞ്ഞു നാറുന്ന അവസ്ഥയിൽ നിന്ന് കാലാകാലങ്ങളിൽ പൊന്തി വരുന്ന ദുർഗന്ധം മാത്രം മണത്ത് അതിലെന്തോ നിർമ്മിതി കണ്ടെത്തി, ഞാനേതാണ്ട് വലിയ ഭക്തനാണേ, നല്ലവനാണേ, സന്മാർഗബോധിയാണേ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ പീറത്തരമല്ലാതെ മറ്റൊന്നും കാണാത്തത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് ഒരുമിച്ച് ചിന്തിക്കാൻ താല്പര്യം. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു കാര്യം, മുകേഷ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയായ സരിത അവരോട് എപ്രകാരമാണ് ഇടപെട്ടത്, എത്ര ഹീനമായിട്ടാണ്, മൃഗീയവും പൈശാചികവുമായിട്ടാണ് അവരെ കൈകാര്യം ചെയ്തത് എന്ന് കേരളത്തിൽ അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ഇതിനെപ്പറ്റി ഏറ്റവും അവസാനം അറിവ് പ്രാപിച്ച വ്യക്തി ഞാനായിരിക്കും. അതിൻ്റെ ചില അംശങ്ങൾ ആസ്പദമാക്കി നമുക്ക് ചിന്തിക്കാം. ഈ സ്ത്രീയെ, സരിത എന്ന് പറയുന്ന മുകേഷിൻ്റെ ആദ്യ ഭാര്യയെ, വളരെ ഘോരമായി ശാരീരികമായി പീഡിപ്പിച്ചു എന്ന് അവർ മാധ്യമത്തിൻ്റെ മുൻപിൽ മുറവിളിച്ചിട്ട്, വിളിച്ചുകൂവി കരഞ്ഞിട്ട് വർഷങ്ങൾ കുറച്ചായി. അത് വെളിപ്പെട്ട് വന്നത് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയായ വീണ ജോർജ് അന്നൊരു മാധ്യമ പ്രവർത്തകയായിരുന്നു, അവരുമായുള്ള അഭിമുഖത്തിലാണ്. അപ്പം അതുകൊണ്ട് അത് നാം അല്പം കാര്യമായിട്ട് എടുക്കേണ്ട ഒരു വെളിപ്പെടുത്തലാണ്. അങ്ങനെ അവർ നരകതുല്യമായ യാതന, വിവാഹമെന്ന് പറയുന്ന ഈ പ്രത്യേകമായ അനുഭൂതിയിൽ കൂടെ അനുദിനം കൈപ്പറ്റിക്കൊണ്ടേയിരുന്നപ്പോൾ, അത് മുകേഷിൻ്റെ അപ്പന് അറിയാമായിരുന്നു. സരിത മുകേഷിൻ്റെ അപ്പനോട് അവളുടെ യാതനകളുടെ ചില അംശങ്ങൾ പങ്കിട്ടിട്ടുണ്ട്. അപ്പം അപ്പം പറഞ്ഞു, മോളെ നീ ഇത് കടിച്ചു പിടിച്ച് സഹിച്ചോണം, ദയവായി ഇത് വെളിയിൽ കൊണ്ടുവരരുത്, വെളിയിൽ കൊണ്ടുവന്നാൽ എൻ്റെ മകന് ക്ഷീണമാണ്, അതുപോലെ നീ ഇത് കടിച്ചു പിടിച്ച് വല്ല വിധേയം സഹിച്ചുകൊള്ളണം എന്ന ഒരു നല്ല ഉപദേശമാണ് അരുമയാന പിതാവ് തൻ്റെ മരുമകൾക്ക് കൊടുത്തത് എന്ന് നാം മനസ്സിലാക്കണം. ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ആൺകുട്ടികളെ നാം ഇപ്രകാരം കാണുന്നു, വളർത്തുന്നു, സംരക്ഷിക്കുന്നു. അവർക്ക് നാം കൊടുക്കുന്ന ലൈസൻസ് ഉണ്ട്. പിറവി മുതലേ അവർ പ്രാപിക്കുന്ന, മാതാപിതാക്കന്മാരിൽ നിന്ന് പ്രാപിക്കുന്നൊരു ലൈസൻസ് ഉണ്ട്. അത് റദ്ദ് ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കാരണം വണ്ടി ഓടിച്ച്, കള്ളും കുടിച്ച് ആരെങ്കിലും വണ്ടി ഓടിച്ച് ആരെ 10 പേരെ കൊന്നാലും അവൻ്റെ ലൈസൻസ് റദ്ദ് ചെയ്യും. അതുപോലെ തന്നെ മാതാപിതാക്കന്മാർ ആൺമക്കൾക്ക് കൊടുക്കുന്നൊരു ലൈസൻസ് ഉണ്ട് തോന്നിയാസം കാണിക്കാൻ, പ്രത്യേകിച്ച് അവൻ്റെ ഉൾപ്പെടെയുള്ള ആളുകളോട്. അതിലും പ്രത്യേകിച്ച് അവൻ്റെ ഭാര്യയെന്ന് പറയുന്ന ഹതഭാഗ്യയായ ഒരു മനുഷ്യ ജീവിതത്തോടെ എന്തും കാണിക്കാം. അത് 4 പേരറിയാതിരുന്നാൽ മാത്രം മതി, മാന്യത നശിപ്പിക്കാതെ ഏത് അധർമ്മം ചെയ്യാനുള്ള ലൈസൻസും മകനുണ്ടാകണം എന്ന് ചിന്തിക്കുന്ന ഒരു മാതൃപിതൃ കാഴ്ചപ്പാട് കേരളത്തിൽ സ്ഥിതി ചെയ്യുമെങ്കിൽ, വീടുകൾ കുറ്റവാളികളെ സൃഷ്ടിക്കുന്ന കളരികളായി മാറും എന്നത് മലയാളി തിരിച്ചറിയേണ്ട അത്യാവശ്യം
എന്ന് വളരെയധികം നമ്മുടെ മുൻപിൽ പ്രത്യക്ഷമായിരിക്കുകയാണ്. ഇതിനെപ്പറ്റി വളരെയധികം കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും സമയത്തിൻ്റെ പരിമിതി കൊണ്ട് മറ്റ് ഘടകങ്ങൾ പരിഗണിക്കേണ്ടത് കൊണ്ട് കൂടുതലായി ഇത് വിശദീകരിക്കുകയും ഇലസ്ട്രേറ്റ് ചെയ്യുകയും സാധ്യമല്ല. നിങ്ങൾ ഇതിനെപ്പറ്റി തുടർന്ന് ചിന്തിക്കും എന്നത് എനിക്ക് പ്രത്യാശയാണ്. രണ്ടാമത്, നമ്മുടെ സമൂഹത്തിനൊരു ഭാര്യയെപ്പറ്റി ചില ധാരണകളുണ്ട്. ഒരു സ്ത്രീ ഒരു പുരുഷനെ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവൾ എന്തും സഹിക്കുവാൻ നിർബന്ധിതയാണ്. അവൾ സ്ത്രീയല്ല, പിന്നെ ഭാര്യയാണ്. അവൾ ഭാര്യയാണ്. അത് കേരളത്തിൽ മാത്രമല്ല, വടക്കേ ഇന്ത്യയിൽ ഒരു പക്ഷേ ഇതിനേക്കാൾ കൂടുതലാണ്. അത് ഹിന്ദിയിൽ പറയും, സബ് നിഭാന പടേഗ, സബ് നിഭാന പട, എല്ലാ കടമയും നിർവഹിച്ചിട്ട് വേണം ഒരു കോന്തനെ കെട്ടി എന്ന ഒരേ ഒരു കുറ്റം കൊണ്ട് ഈ സ്ത്രീ അവസാനം കുഴിയിലേക്ക് വീഴുവാൻ അല്ലെങ്കിൽ അഗ്നിക്ക് ഇരയായി തീരുവാൻ. എല്ലാം സഹിക്കണം, പാതാളത്തോളവും സഹിക്കണം. തൊഴിച്ചാൽ തൊഴി കൊള്ളണം, കടിച്ചാൽ കടി കൊള്ളണം, മാന്തിയാൽ അത് ഭർത്താവിൻ്റെ അവകാശമാണെന്ന് പറഞ്ഞ് കൈകൂപ്പി നിൽക്കണം. ചീത്ത വിളിച്ചാൽ അത് സംഗീതമാണെന്ന് പറയണം. ഈ ഗതികേടിൻ്റെ പേരാണ് കുടുംബജീവിതം എന്ന ഒരു ധാരണ. നമുക്കറിയാം അനേക ഭാര്യമാർ, യുവതികളായ ഭാര്യമാർ കേരളത്തിൽ ആത്മഹത്യ ചെയ്ത സംഭവം നമുക്കറിയാം. എന്നിട്ടും ഈ ഒരു യാഥാർത്ഥ്യത്തെപ്പറ്റി ആരും പ്രതിപാദിച്ച് ഞാൻ കണ്ടില്ല. അന്നും ഞാൻ പ്രതീക്ഷിച്ചതാണ്. ഇത് പൊതുവെ അവഗണിച്ച് കിടക്കുന്നതുകൊണ്ട് ഇപ്പോഴെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം എന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഞാൻ പ്രത്യേകിച്ച് മാതാപിതാക്കന്മാരോട് പറയുകയാണ്, നിങ്ങൾക്ക് പെൺമക്കളുണ്ടായെങ്കിൽ അവർക്ക് വിവാഹം ചെയ്ത് അപ്രകാരം ജീവിക്കുവാൻ നല്ല താല്പര്യമുണ്ടെങ്കിൽ മാത്രം അവർക്ക് വിവാഹത്തിനുള്ള വഴികൾ ഒരുക്കുക. ആരെയും, ഒരു പെൺകുട്ടിയെയും നിർബന്ധിച്ച് വിവാഹിതയാക്കരുത്. രണ്ട്, വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ച ശേഷം മരിക്കുന്നതുവരെ ഈ നരകത്തിൽ തന്നെ കഴിഞ്ഞുകൂടണമെന്ന് മക്കളെ നിർബന്ധിക്കരുത്. വിവാഹത്തിൻ്റെ തലേന്നാൾ അപ്പനോ അമ്മയോ വിവാഹം കഴിക്കാൻ പോകുന്ന മകളെ വിളിച്ച് പറയണം, ഇതാ നീ ഒരു പുരുഷനെ വിവാഹം കഴിക്കാൻ പോകുന്നു, അവനുമായിട്ടുള്ള ജീവിതത്തിൽ നിൻ്റെ ആത്മാഭിമാനം സംരക്ഷിക്കുക നിൻ്റെ പരമമായ കടമയാണ്. നിൻ്റെ ഏറ്റവും വലിയ കടമ നിന്നെപ്പറ്റിയുള്ളതാണ്, അത് കഴിഞ്ഞേ ബാക്കിയുള്ള കടമകളുള്ളൂ. നിൻ്റെ വ്യക്തിത്വത്തെ മാനിക്കുവാൻ, വിലമതിക്കുവാൻ, ബഹുമാന പുരസരം കാണുവാൻ കണ്ടില്ലാത്തൊരു പുരുഷൻ്റെ കൂടെ നീ ജീവിക്കരുത്. നിൻ്റെ അഭിമാനത്തെ അവഹേളിക്കുന്ന ഒരു സംഭവമുണ്ടായാൽ അന്ന് പൊടി തട്ടി അവിടെ നിറങ്ങണം, അവൻ്റെ മുഖത്ത് തുപ്പിയിട്ട് ഇറങ്ങണം എന്ന് മാതാപിതാക്കന്മാർ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കണം. അത് കുറച്ചുള്ള കുടുംബജീവിത ഭദ്രത മതി. ഇത് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത് കൊണ്ടാണ്. ഞാനൊരു ക്രിസ്തീയ മതവിശ്വാസത്തിൽപ്പെട്ടയാൾ, എൻ്റെ മതത്തിൽ പ്രത്യേകിച്ച് പുരോഹിതന്മാർ പറയുന്നത് വിവാഹം സ്വർഗത്തിൽ നിശ്ചയിക്കുന്നതാണ്, അതുകൊണ്ട് ഈ ഭൂമിയിൽ അഴിക്കാൻ ആരെക്കൊണ്ടും സാധ്യമല്ല. സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റുള്ളവരെയും കൊണ്ട് രായ്ക്കരമാനം കടന്ന പുരോഹിതന്മാരിഷ്ടം പോലുണ്ട്. അവിടെയൊന്നും വിവാഹ സ്വർഗത്തിൽ നടന്നതല്ല. മറ്റുള്ളവരുടെ പെൺമക്കൾ നശിച്ചു പോയിട്ട് വേണം ഞങ്ങളുടെ കിരീടം ഒന്ന് മിനുങ്ങാൻ എന്ന് വിചാരിക്കുന്ന പുരോഹിതനാണ് ഈ ലോകത്തിൻ്റെ മനുഷ്യരാശിയുടെ ശാപം എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. എനിക്ക് രണ്ട് പെൺമക്കളുണ്ട്. അവരുടെ വിവാഹത്തിന് മുൻപ് ഞാൻ അവരോട് തന്നെയാണ് പറഞ്ഞത്, ഒരു സ്ത്രീയും പുരുഷനും പരസ്പരം ബന്ധത്തിലേർപ്പെടുന്നത് അവരുടെ രണ്ടുപേരുടെയും വ്യക്തിത്വത്തിൻ്റെ മേന്മ അനുദിനം വർദ്ധിക്കുവാനാണ്, ഇടിയുവാനല്ല. അതിനുള്ള സാഹചര്യമില്ലായെങ്കിൽ, അതിനെപ്പറ്റി പ്രത്യാശയില്ലായെങ്കിൽ ഒരു ദിവസം ഒരു മണിക്കൂർ താമസിക്കരുത്. എൻ്റെ നിലപാട് സത്യസന്ധമായി ഞാൻ ദൈവസന്നിധിയിൽ പറയുന്നു, എൻ്റെ നിലപാട് അതാണ്. പുരുഷൻ്റെ മാന്യതയ്ക്ക് ഒരു വിലയും സ്ത്രീയുടെ ജീവന് മറ്റു വിലയും കൊടുക്കുന്ന ഈ ഒരു സംസ്കാരമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. എനിക്കിത് വേണ്ട എന്ന് പറയാനുള്ള ആർജവം കേരളത്തിലെ ജനത കാണിക്കണം. ഇതില്ലാതെ പോയി. അതുകൊണ്ടാണ് മുകേഷിനെ പോലെയുള്ള മഹനീയ വ്യക്തിത്വങ്ങൾ ഇങ്ങനെ വിലസി നടക്കുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു ചെയ്തില്ലെന്ന് എനിക്കറിയില്ല.
അത് കോടതി തീരുമാനിക്കട്ടെ, പോലീസ് കണ്ടുപിടിക്കട്ടെ, പക്ഷേ ആരോപിക്കപ്പെട്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഞാൻ പറയുകയാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ പറ്റി എന്തെങ്കിലും ആരോടും പറഞ്ഞതെന്ന് പറയേണ്ട, എനിക്ക് അങ്ങനെ ഒരു പക്ഷമില്ല. അദ്ദേഹം എന്തെങ്കിലും ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയാണ് എങ്കിൽ ഇത് ബാധ്യമാണ്, ഇത് റിലവൻ്റ് ആണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, മുകേഷിൻ്റെ ആദ്യ ഭാര്യയായ സരിത കോടതി നീതിന്യായ വ്യവസ്ഥയെപ്പറ്റി പറഞ്ഞ ചില വാക്കുകൾ എൻ്റെ ഹൃദയം തകർത്ത് കളഞ്ഞു. അത് അവരുടെ ഭാഷയിൽ, അവരുടെ വാക്കിൽ തന്നെ കേൾക്കുന്നതായിരിക്കും ഉത്തമം. അത് കിട്ടുമോ എൻ്റെ ഒന്ന് നോക്കട്ടെ. നീ ഇവിടുത്തെ ലോ അല്ലെന്ന് നീ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്, ജഡ്ജിമാർ എൻ്റെ ഫ്രണ്ട്സാണ്, പൊളിറ്റിക്കലി എനിക്ക് എല്ലാവരും ഭയങ്കര ക്ലോസ് ആണ്. യു കാൻ്റ് വിൻ ഹിയർ, യു കാൻ്റ് ഡു എനിത്തിങ്. ഇപ്പം നിങ്ങൾ കേട്ടല്ലോ മുകേഷ് പറയുന്നത്. ഇത് അവരുടെ വിവാഹമോചനത്തെപ്പറ്റി ഉള്ള സംഭാഷണത്തിലാണ്. വീണാജോജി ചോദിക്കുന്നത് വിവാഹ മോചനം എങ്ങനെയാണ് നടന്നത്. അപ്പോൾ സരിത പറയുന്നുണ്ട്, ഞങ്ങളുടെ വിവാഹമോചനം നടന്നു എന്ന് മുകേഷ് ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ പറഞ്ഞപ്പോൾ അങ്ങനെ കേട്ടാണ് ഞാൻ അറിയുന്നത് എൻ്റെ വിവാഹമോചനം നടന്നുവെന്ന്. ഇത് എൻ്റെ അഭിപ്രായം തേടാതെയാണ് കോടതി ഈ വിവാഹമോചന സാധൂകരിച്ച് മുകേഷിന് കൊടുത്തത് എന്നൊരു സ്ത്രീ പറയുകയാണ്. ഇത് പറഞ്ഞിട്ട് നാളേറെയായി, ആരും അത് ശ്രദ്ധിച്ചില്ല. ഇതാണോ യാഥാർത്ഥ്യം? കോടതികൾ പറയേണ്ട ഉത്തരം പറയേണ്ട ചോദ്യമാണ്, ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതാണ്. ഇങ്ങനെയാണോ ഒരു സ്ത്രീയുടെ വിവാഹ ജീവിതത്തെ കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥിതി കാണുന്നത്? ഒരു നടന് വളരെ ധൈര്യത്തോടെ പറയാൻ കഴിയും, ഇതാ പറഞ്ഞിരിക്കുന്നു, ഇവിടുത്തെ ജഡ്ജിമാരെൻ്റെ പോക്കറ്റിലാണ്, കോടതിക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അത് ഇപ്പോൾ ദിലീപിനെ പറ്റിയുള്ള കേസ് നടന്നപ്പോൾ, ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ പല ഘട്ടങ്ങളിലും അപ്രകാരമുള്ള സംഭാഷണങ്ങൾ കേരളത്തിൽ പൊന്തി വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ അതിനെപ്പറ്റി കാര്യക്ഷമമായ ഒരു പരിഗണനയും ഉണ്ടായിട്ടില്ല, ഒരുപക്ഷെ ഉണ്ടാകുവാൻ സാധ്യമല്ല. കാരണം പണ്ട് കൗണ്ട് ലിയോ ടോൾസ്റ്റോയ് പറഞ്ഞതുപോലെ, അതിനുശേഷം കാൾ മാർക്സും അത് തന്നെ കുറച്ചുകൂടെ വിശാലമായി പറഞ്ഞു, ഒരു രാജ്യത്ത് നിയമം ഉണ്ടാക്കുന്നതും ആ നിയമത്തെ സംരക്ഷിക്കാനെന്ന പോലെ നീതി ന്യായ കോടതികൾ സ്ഥാപിക്കപ്പെടുന്നതും പാവപ്പെട്ടവർക്ക് നീതി കിട്ടാനല്ല, ബലഹീനർക്ക് നീതി കിട്ടാനല്ല, വരേണ്യവർഗത്തിൻ്റെ സംരക്ഷണത്തിനും അവരുടെ അവകാശങ്ങളുടെ വർദ്ധനവിനും വേണ്ടിയാണ് എന്ന് കൗണ്ട് ലിയോൾ ടോൾസ്റ്റോയ് വളരെ ശക്തമായി പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. ഞാൻ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുവാൻ താല്പര്യമുള്ള വ്യക്തിയാണ്, പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ അവയ്ക്കെതിരെ മുഖം തിരിക്കാനും പ്രയാസമാണ്. ഒരു സ്ത്രീ പറയുകയാണ്, ഞാൻ അറിയാതെ എൻ്റെ ഭർത്താവിന് എന്നിൽ നിന്ന് വിവാഹമോചനം കൊടുക്കുന്നൊരു കോടതിയാണ്, അപ്രകാരമുള്ള ജഡ്ജിയാണ് ഇത് കൈകാര്യം ചെയ്തത് എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി കേരള സമൂഹത്തിന് എന്താണ് നിലപാടെന്ന് എനിക്ക് അറിയാൻ കൗതുകമുണ്ട്. പക്ഷെ ആരും ഇത് മിണ്ടുന്നില്ല. ഞാനറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഇരിപ്പാണ്. ഇനിയും നാലാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സമൂഹത്തിലാകമാനം, ഞാൻ ആദ്യം കുടുംബത്തിൻ്റെ കാര്യം പറയും. സമൂഹത്തിലാകമാനം പുരുഷനെപ്പറ്റി ചില ധാരണകളുണ്ട്. ഞാൻ എൻ്റെ മുമ്പൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പുരുഷന് ലൈംഗികമായ കാര്യത്തിൽ അല്പം സ്വാതന്ത്ര്യം വേണമെന്നും അവന് കളത്തിലിറങ്ങി ഒന്ന് കളിക്കാൻ അവസരമൊക്കെ വേണമെന്നും, അതേസമയം സ്ത്രീ പവിത്രയായിരിക്കണമെന്നും ഉള്ള ഒരു ധാരണ, അത് ആത്മീയമാണെന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. ഞാനും അങ്ങനെ ധരിച്ചതാണ്. പക്ഷേ ഏംഗൽസിൻ്റെ ഒരു പുസ്തകം ഞാൻ വായിക്കാനിടയായി, ദി ഒറിജിൻ ഓഫ് ഫാമിലി പ്രോപ്പർട്ടി ആൻഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ പുസ്തകം. അതിൽ അദ്ദേഹം പറയുന്നത് വളരെ കൃത്യമാണ്. അദ്ദേഹം പറയുന്നത് എല്ലാ സമൂഹങ്ങളിലും സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലം കിട്ടിരുന്നു, പ്രത്യേകിച്ച് അവർക്ക് യാത്രാ സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നില്ല. കാരണം സ്ത്രീയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സന്തതി, പ്രത്യേകിച്ച് ആൺ സന്തതി, ഈ പുരുഷൻ്റെ തന്നെയാണ് എന്നത് ഉറപ്പുവരുത്തണം. അതിൻ്റെ ആവശ്യം എന്താണ്?
ദൈവത്തിൻ്റെ ആവശ്യമല്ല, ധാർമ്മിക ബോധത്തിൻ്റെ ആവശ്യവുമല്ല. പിന്നെയോ, ഇത് പ്രോപ്പർട്ടി, വസ്തുവകകൾ എൻ്റെ മജ്ജയിൽ നിന്നും മാംസത്തിൽ നിന്നും ഉതിർന്നു വരുന്ന ഒരു ജീവന് മാത്രമേ ഞാൻ സമ്പാദിച്ച വസ്തു പോകാവൂ. ഇൻഹെറിറ്റൻസ് റൈറ്റ് മാത്രമാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് എന്ന് നാം തിരിച്ചറിയാം. ഒരു സ്ത്രീക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതിന് പ്രധാനപ്പെട്ട കാര്യം ആ സന്മാർഗബോധമൊന്നുമല്ല, സമ്പത്തിനെ പറ്റിയുള്ള കരുതലാണ്. സന്മാർഗമല്ല, സമ്പത്താണ് ഇവിടെ പ്രശ്നം. അപ്പോൾ ഒരു പുരുഷൻ ഒരു സ്ത്രീയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്ത്രീ അവൻ്റെ തന്നെ മകനാണ് എന്ന് എന്താണ് തെളിവെന്താണ്? പണ്ട് ഒരു തെളിവില്ല, ഒറ്റ ഒരു കാര്യം ചെയ്യാനൊക്കത്തുള്ളൂ, സ്ത്രീയെ അടച്ചിടുക. അത് ഏറ്റവും നല്ല കുടുംബത്തിലെ സ്ത്രീക്കാണ് ഏറ്റവും കുറച്ച് സ്വാതന്ത്ര്യമുള്ളത്. ഏറ്റവും താണ കുടുംബത്തിലെ സ്ത്രീക്ക് കുറേ കൂടെ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് താണ കുലത്തിലെ സ്ത്രീകളെ പറ്റി അവജ്ഞയോടുകൂടെ കണ്ടിരുന്നത്. ഇപ്പോൾ വലിയ വലിയ കുടുംബത്തിലുള്ള കുബേര കുടുംബത്തിൽ പിറന്ന ആളുകൾ അന്തർജനങ്ങൾ അകത്ത് മാത്രം വസിക്കുവാൻ അവകാശമുള്ളവർ, അവരൊക്കെ പതിവ്രതകളാണ് എന്ന ഒരു ധാരണ, അത് ഉറപ്പു വരത്തക്ക ഉള്ള ഒരു സജ്ജീകരണമാണ്. അപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇത് ഈ ഇരട്ടാത്താപ്പ് നയം സമൂഹം ഉപേക്ഷിച്ചേ മതിയാകുകയുള്ളൂ. സ്ത്രീയും പുരുഷനും തുല്യമായ അവകാശങ്ങൾ അനുവദിക്കേണ്ട ഒരു കാലം. അത് കടലാസിൽ മാത്രം എഴുതി വെച്ചാൽ പോരാ, സമൂഹത്തിൽ അത് അർത്ഥവത്തായി തീരത്തക്കവണ്ണമുള്ള ഒരു പ്രബുദ്ധതയാർന്ന ജ്ഞാനോദയം പ്രാപിച്ച ഒരു സംസ്കാരം കേരളത്തിൽ ഇനിയും പിറന്നു വീഴാനിരിക്കുന്നതേയുള്ളൂ. കേരളത്തിൻ്റെ ജ്ഞാനോദയ പദ്ധതി ആരംഭിച്ച് അങ്ങ് പെട്ടെന്ന് അവസാനിച്ചു പോയി, എന്നാൽ ഈ പദ്ധതി എപ്പോഴും തുറന്നുകൊണ്ടേ ഇരിക്കേണ്ട അനിവാര്യമായ ഒരു പ്രക്രിയ ആണ് എന്നതിൻ്റെ ഒരു വിളിച്ചറിയിക്കൽ ഈ സംഭവത്തിലുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുക മാത്രം ചെയ്തുകൊണ്ട് അവസാനമായി ഒരു ആശയം കൂടെ സൂചിപ്പിച്ച് ഞാൻ ചിന്തകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മുടെ സമൂഹത്തിൽ നാം ഇപ്പോൾ സ്ത്രീകൾക്കത് പറ്റുന്നു, ഇത് പറ്റുന്നു, അവരെ ചൂഷണം ചെയ്യുന്നു, അവരെ അടിമകളെ പോലെ ഉപയോഗിക്കുന്നു, അതാണ് ഇതാണ് മാടയാണ് കോടയാണെന്നൊക്കെ പറയുന്നല്ലോ. ഇതാരെ കളിപ്പിക്കാനാണ്? സിനിമാ ലോകത്തിൽ ഇങ്ങനെയാണെന്നറിയാൻ വയ്യാത്ത ആരും കേരളത്തിലില്ല. ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് വേണോ നമുക്കിത് മനസ്സിലാക്കാൻ? വാസ്തവത്തിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ പോലും ഈ കമ്മിറ്റിയിലില്ല, ഈ റിപ്പോർട്ടിലില്ല എന്നാണ് എൻ്റെ യാഥാർത്ഥ്യം. നമ്മുടെ അറിവ് ഇതിനേക്കാളൊക്കെ അപ്പുറമാണ്. പക്ഷേ നാം ഇതിനെതിരെ കണ്ണടയ്ക്കുന്നവരാണ്, കാരണം അതാണ് നമ്മുടെ സൗകര്യം. ഇപ്പോൾ മുകേഷിനെ പറ്റിയുള്ള ആരോപണങ്ങൾ ഈ സിനിമാ ലോകത്തോട് യാതൊരു ബന്ധമില്ലാത്ത എൻ്റെ ശ്രദ്ധയിൽ തന്നെ പെടാൻ തുടങ്ങിയിട്ട് നാളെ അറിയാം. എന്നിട്ടും കൊല്ലംകാരൻ അദ്ദേഹത്തെ ജയിപ്പിച്ചില്ലയോ? ഒരു പെൺകുട്ടിയെ രാത്രിയിൽ അദ്ദേഹം പീഡിപ്പിക്കാനായി ശ്രമിക്കുമ്പോൾ അവളെ ഈ ലൈംഗിക സിംഹത്തിൻ്റെ വായിൽ നിന്ന് വലിച്ചെടുത്ത് രായ്ക്ക് രാമായണൻ രക്ഷപ്പെടുത്തിയത് ഡെറക് ഒബ്രയനാണ് എന്ന് നാം കേൾക്കാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി? അത് സത്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. അത് അന്വേഷേണ്ട പോലെ അന്വേഷിക്കപ്പെട്ടിട്ടുമില്ല. അതിനെ അന്വേഷിക്കുമോ തെളിയിക്കുമോ നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ആരോപണം ഒരു യൂണിവേഴ്സിറ്റി ടീച്ചർ അല്ലെങ്കിൽ ഒരു കോളേജ് ടീച്ചർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു വക്കീൽ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ അല്ലെ വേണ്ട ഒരു ബസ് ഡ്രൈവർ അങ്ങനെ ഒരു വ്യക്തിയുടെ എതിർക്കായിരുന്നുവെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യുമായിരുന്നു. എന്നാൽ സിനിമാക്കാർക്ക് ഗ്ലാമർ ഉള്ളതുകൊണ്ട് അവർക്ക് എന്തും അനുവദിച്ചു കൊടുക്കുകയാണ് നമ്മുടെ സമൂഹം. ഇങ്ങനെയുള്ള പ്രമാദമായ ആരോപണങ്ങൾ ഉണ്ടായ ശേഷവും മുകേഷിനെ വിളിച്ച് തലേ കയറ്റിക്കൊണ്ട് നടക്കുകയാണ്. ഇവിടെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കസേര. മുകേഷ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു നടൻ ഒരു നടി അവൻ്റെ തൊഴിൽ ചെയ്യുന്നു, തൊഴിൽ കൂലിവേലക്കാരാണ് ഇവർ. അവർക്ക് വലിയ ശമ്പളം കിട്ടുന്നുണ്ട്, അവർ കൂലിവേലക്കാരാണ്. അവരവരുടെ കലാപരിപാടി അവതരിപ്പിക്കുന്നു. ഞാനൊരു അധ്യാപകനാണ്, ഞാൻ എൻ്റെ കലയനുസരിച്ച് എൻ്റെ കഴിവനുസരിച്ച് ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. ഒരു സമൂഹത്തിന് എൻ്റർടൈൻമെൻറ്റ് വിളമ്പിക്കൊടുക്കുന്ന വ്യക്തികളാണോ? ഒരു സമൂഹത്തിൻ്റെ ഭാവി കരുപ്പിടിപ്പിക്കുന്ന ആത്മാർത്ഥമായി
സേവന മനോഭാവത്തോടെ വരുന്ന തലമുറയ്ക്ക് അവരുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്ന ആളുകളാണോ വിലമതിക്കപ്പെടേണ്ടത്? നിങ്ങൾ ആലോചിക്കൂ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു അധ്യാപകന് ഗ്ലാമറില്ല, ഒരു നടന് ഒരു നടിക്ക് ഗ്ലാമറുണ്ട്. ഈ ഗ്ലാമർ ഒരു തരത്തിലുള്ള മയക്കുമരുന്നാണ്, ഇറ്റ്സ് എ ഹാർഡ് ഡ്രഗ്. അത് നമ്മുടെ മനസ്സിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു, ബാക്കി എല്ലാം അത് തുടച്ചു നീക്കിക്കളയും. ഗ്ലാമറുള്ള ഒരു വ്യക്തിയുടെ മുമ്പിൽ നിന്നാൽ അവൻ കുഷ്ഠരോഗിയാണെങ്കിലും നമ്മളവന് ഉമ്മ കൊടുക്കും. അത്രമാത്രം നമ്മൾ ദാഹിക്കുന്നൊരു പരിപാടിയാണ് ഗ്ലാമർ. ഇതാണ് നമ്മുടെ പ്രശ്നം. എന്താണ് മനുഷ്യർക്ക് പ്രയോജനമുള്ളത്, എന്താണ് പ്രയോജനമില്ലാത്തത്? പ്രയോജനശൂന്യമായതിൻ്റെ പുറകെ ഓടുകയും പ്രയോജനമുള്ളതിൻ്റെ നേരെ പല്ലളിച്ച് കാണിക്കുകയും ചെയ്യുന്നൊരു ഒരു സ്വഭാവം മനുഷ്യനുണ്ട്, എല്ലാ മനുഷ്യർക്കും ഉണ്ട്. കേരളത്തിൽ അത് കുറച്ച് കൂടുതലാണ് എന്ന് മാത്രം. വേദപുസ്തകം പറയുന്നു, സങ്കീർത്തനത്തിൽ പറയുന്നു, വഷളനെ നിന്ദനായി എണ്ണുവാൻ നീ കൂട്ടാക്കണം. ഇത് ഞാൻ ക്രിസ്ത്യാനികളോട് പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു വഷളൻ മെത്രാൻ്റെ പാവാടയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നാൽ അവൻ നിന്ദനാണ് എന്ന് നിങ്ങൾ പറയണം. മതത്തിൻ്റെ ഗ്ലാമറാണ് മെത്രാൻ എന്ന് പറയുന്നത്. മതത്തിൻ്റെ ഗ്ലാമറാണ് മെത്രാൻ എന്ന് പറയുന്നത്. മതത്തിൻ്റെ രണ്ടാം നിരയിലുള്ള തൊഴിലാളിയാണ് പുരോഹിതൻ എന്നുള്ളത്. മതത്തിൻ്റെ ചവിട്ടുകോറ്റയിൽ കിടക്കുന്ന എരപ്പാളികളാണ് വിശ്വാസികൾ. അപ്പോൾ ഈ ചവിട്ടുകോറ്റയിൽ കിടക്കുന്ന വിശ്വാസിക്ക് ഗ്ലാമർ വേണം. അതാണ് മെത്രാനെ കണ്ട കവാത്ത് മറക്കും. അയ്യോ ഉടനെ പോയി കൈമുത്തും കാല് നിൽക്കും. അവനേത് അസഭ്യം ചെയ്താലും അയ്യോ മിണ്ട് പറയരുത്. സരിതാ നായരോട് അവിടെ അമ്മായിയപ്പം പറഞ്ഞതുപോലെ, എൻ്റെ മകൻ ഇങ്ങനെയൊക്കെയാണെന്ന് എനിക്കറിയാം, പക്ഷേ വെളിയിൽ പറയരുത്. അതിന് നമ്മൾ നല്ലൊരു പ്രസ്താവനയും കണ്ടുപിടിക്കും, മലന്ന് കിടന്ന് തുപ്പരുത്. അയ്യോ എന്തൊക്കെയാണ്. അപ്പം അതുകൊണ്ട് ദയവായി ചില സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാനുള്ള ഒരവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തികൾ അവരിൽ തന്നെ പ്രാധാന്യം അർഹിക്കുന്നവരല്ല. എനിക്ക് മുകേഷ് എന്ന വ്യക്തിയെ അറിയണ്ട, അയാൾ എന്ത് ചെയ്തു ചെയ്തില്ല, അയാളുടെ പരാക്രമങ്ങൾ എന്തൊക്കെയാണ്, കഴിവെന്തൊക്കെയാണ്, എത്ര പേരെ അദ്ദേഹം വലച്ചു കറക്കി തൊഴിച്ചു മലച്ചു, ഇതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. പക്ഷേ ഈ മുകേഷ് എന്ന് പറയുന്ന സാമൂഹ്യ പ്രതിഭാസം അതെങ്ങനെ ഉണ്ടായി എന്നന്വേഷിക്കുക എൻ്റെ ധർമ്മമാണ്, കടമയാണ്. അതിൽ കൂടെ നമുക്ക് തിരിച്ചറിയാവുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ എല്ലാവർക്കും അവിടെ തിരിച്ചറിവിന് വേണ്ടി സമർപ്പിക്കുക എൻ്റെ കടമയാണ്. ആ കടമ ഏതാണ് നിർവഹിച്ചു എന്ന പ്രത്യാശയിൽ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും എൻ്റെ നന്ദി. നമസ്കാരം.